ഒരു തുള്ളിൽ കണ്ണുനീരില്ലാതെ അതൊന്നും ഓർക്കാൻ പറ്റില്ല ഇതൊന്നും ഏറ്റവും വലിയ ശത്രുവിന് പോലും വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ചിലപ്പോൾ അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല ഒരു രാത്രി കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ ഞാനൊരു വലിയൊരു ഭീകരനായി കഴിഞ്ഞിരുന്നു ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് ഞാനിങ്ങനെ തന്നെ വില്ലൻ ആയ പരിവേഷം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ കഥ വന്നു ഒരു ജഡ്ജ് കോഴ ഒരു വിവാദം പറഞ്ഞിരുന്നു ഒരു ജഡ്ജിൻ്റെ ചേംബറിലേക്ക് ഇവർ പോവുകയും അവരുടെ ഒരു സംഭാഷണത്തെ കേൾപ്പിച്ച് അത് ഭയങ്കര ഭീകരമാക്കി ഞാനെന്തോ കാര്യമായി ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ള മാരിയൊക്കെ പറഞ്ഞ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ കോടതിയോടും അധികം വിഷമം തോന്നാത്ത അതിനുശേഷം ഞാൻ കേൾക്കുന്നത് വിജിലൻസ് എൻക്വയറി കഴിഞ്ഞ് ഫുൾ കോട്ട് കൂടുന്നു ഇതെല്ലാം ഈ പറയുന്ന പി ഡബ്ല്യു വൺ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നാളെ നടക്കാൻ പോകുന്നത് ഇന്ന് കണ്ട് പറയുന്ന പോലെയാണ് ഞമ്മൾ കാണുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ വന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എസ് പി ആണ് ഞാൻ നിങ്ങൾ വീട് ഒന്ന് സെർച്ച് ചെയ്യാൻ വന്നായിരുന്നു അപ്പോൾ ഇറ്റ് വാസ് ഇറ്റ് വാസ് എ സഡൻ കോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണ് ഇതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഓഫീസും സെർച്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ നിസ്സഹായതയുടെ നേർചിത്രങ്ങളാണ് ഞാൻ ഒരു ദിവസം ഞാൻ ചേച്ചിയെ കാണുമ്പോൾ ചേച്ചിയിൽ തലമൊട്ടയടിച്ചേക്കാം ഇപ്പം തലമൊട്ട അടിച്ചപ്പോൾ ചേച്ചിയോടിച്ചു എന്തിനാണ് ചേച്ചി തലമുട്ട അടിച്ചുക പോയിട്ട് എൻ്റെ സാറിന് വേണ്ടി തലമുട്ടയടിച്ചത് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരുപാട് പൊട്ടിക്കറിഞ്ഞു പൊട്ടിക്കറിഞ്ഞു കൊണ്ടുകൊ കൊണ്ടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് പിടിച്ചു നിൽക്കാൻ തോന്നരുത് കാരണം നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുമ്പോൾ കരയണം ഒറ്റയ്ക്കാണെങ്കിലും കരയണം കാരണം നിഴൽ പോലും കൂടെയില്ലാത്ത സമയങ്ങളിലൂടെ കടന്നുപോയേക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കയ്യിൽ ഫോണില്ല പേഴ്സില്ല പതിനൊന്ന് പതിനൊന്നരയായി ഉണ്ടാവണം ഞാൻ ആ പോലീസ് ക്ലബ്ബിൽ നിന്നും പ്രൊവിഡൻസ് ജംഗ്ഷൻ വരെ നടക്കുമ്പോൾ ഞാൻ ജീവിതത്തിന് നിസ്സഹായത പഠിപ്പിച്ചില്ല അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കോമ്പാർ ജംഗ്ഷൻ ഒരു ഉണ്ട് പെട്ടിക്കട തോന്നിയിട്ടുമുണ്ട് എനിക്ക് തോന്നിയിരുന്നൊരു ഉപ്പുസോടെ കഴിക്കണമെന്ന് പക്ഷാപ്പാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും വേറെ ഒന്നുമില്ല ആരെ വിളിക്കും എന്നറിയില്ല ഞാനൊരു സാധാരണ കാരന്റെ കാഴ്ചപ്പാട് അത് കാണുന്നത് കാരണം കിടങ്ങൂർ എന്ന ഗ്രാമത്തിൽ ഞാൻ വന്നത് എൻ്റെ അപ്പ രാഷ്ട്രീയം നടത്തി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നശിപ്പിച്ചേക്കണ ആളാണ് മുണ്ടും ഖാദി ഷർട്ടും ഖാദി നിക്കറിട്ട് ജീവിച്ച് മരിച്ച ഒരാളാണ് വെറുതെ അയാളോട് സംസാരിക്കേണ്ട കേട്ടാ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അപ്പോൾ എൻ്റെ നന്മയല്ല അവർ ചിന്തിക്കുന്നത് അങ്ങനെ മെസ്സേജ് അയച്ചവരുണ്ട് ആ മെസ്സേജ് എനിക്ക് കാണിച്ചു കാണിച്ചെന്നുണ്ട് എൻ്റെ സുഹൃത്ത് ഇപ്പം എൻ്റെ കംപ്ലയിൻറ്റിന് ശേഷം കേരളത്തിലെ അഭിഭാഷകർക്കെതിരെ എത്രയോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുണ്ട് അതൊരു പുതിയ ട്രെൻഡായി മാറി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹൈക്കോടതികളൊന്നാണ് കേരള ഹൈക്കോടതി ആ ഹൈക്കോടതിയിലെ കുറി ന്യായാധീപന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ ഇപ്പോൾ ആർക്കും മടിയില്ലാണ്ടായി ഒരു ഫംഗ്ഷന് പോലെ ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ആൾക്കൂട്ടത്തിൽ മാത്രം ജീവിച്ച് പഠിച്ചേക്കുന്ന ആളാണ് എല്ലാവരും കൂടെ നടക്കുന്ന ആളാണ് പക്ഷെ പോകാനോ പറയാനോ ആരുമില്ല ഭാഗ്യത്തിന് അപ്പയും അമ്മയും മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഹൃദയം പൊട്ടി മരിച്ചു തന്നെ ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന എൻ്റെ നോട്ടിടുന്നവരെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഫാൻ നോക്കി കിടക്കായിരുന്നു കെട്ട് കെട്ടാൻ പഠിച്ചെങ്കിലും ഞാൻ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് നോ ഡൗട്ട് അറ്റോൾ ഇപ്പം അത് പറയാനായിട്ട് പറയാതിരിക്കുന്ന അർത്ഥമില്ല കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവുക ജാനുവരിയിലാണ് പത്രങ്ങളിലൂടെ ഇത് ലോകം അറിയുന്നത് അത് വായിക്കുമ്പോൾ ഞാൻ ഞാനൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭയങ്കര ഭീകരനായ ഒരാളായി മാറിക്കഴിഞ്ഞു ഞാൻ അതുവരെ അല്ലാത്ത എല്ലാ ഒരു രാത്രി നേരം ഒരു രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ഞാനൊരു വലിയൊരു ഭീകരനായി കഴിഞ്ഞിരുന്നു കാരണം ചില എൻ്റെ പേരിൽ എനിക്ക് പോലും അറിയില്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ആരോപണങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ട ഒരു വേദിയിൽ നിന്നിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഈ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൈക്കോടതിയിലെ ഏകദേശം ഒൻപതിനായിരം നയൻ തൗസൻഡ് മെമ്പേഴ്സുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻസിലൊന്നാണ് അപ്പോൾ അവിടെ അതിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ ഞാൻ ഒക്ടോബറിൽ എൻ്റെ കാൻഡിഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു എൻ്റെ അത് അഞ്ചാമത്തെ ഇലക്ഷനായിരുന്നു ഇതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറിയും രണ്ട് പ്രാവശ്യം സെക്രട്ടറി ആയിരുന്നു പ്രസിഡൻ്റായിട്ട് ആദ്യം കൊണ്ട് മത്സരിക്കുന്നു ഈ അഞ്ച് ഇലക്ഷനിൽ നാല് ഇലക്ഷനിലും ഞാൻ വളരെ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു പോകുന്ന ആളാണ് അപ്പോൾ ഒക്ടോബറിൽ മത്സരിക്കുമ്പോൾ ഒക്ടോബർ നവംബറിലൊക്കെ ഈ പറയുന്ന ഒരു ചെറിയ വിഭാഗം എനിക്ക് വളരെ എതിരായിട്ട് നിൽക്കുന്നവരുണ്ട് അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിപരമായ എതിർപ്പ് കാത്തുസൂക്ഷിക്കുന്നവരാണ് അപ്പോൾ അവരെനിക്കെതിരെ ഒരു കാൻഡിഡേറ്റിനെ നോക്കി നടക്കുകയായിരുന്നു പക്ഷേ ആരും വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവംബർ ആകുമ്പോഴേക്കും ഒക്ടോബർ ലാസ്റ്റിൽ നവംബറിൽ ആണെന്ന് തോന്നുന്നു സണ്ണി മാത്യു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരാൾ ഓപ്പോസിറ്റ് മത്സരിക്കാനായിട്ട് കാൻഡിഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു അത് അവരുടെ ഫ്രീഡോം റൈറ്റുമാണ് അവിടുന്ന് അതിൻ്റെ മുന്നോടിയായിട്ടാണ് കഥകൾ മാറുന്നത് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന കേസിൻ്റെ അന്വേഷത്തിൽ പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം അയൽ തൊട്ടടുത്ത അയൽക്കാരൻ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് മിണ്ടാറില്ല വളരെയധികം പ്രശ്നങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് അവരുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോലും പോകാറില്ല ഇതൊന്നും ജനസമൂഹം അറിഞ്ഞിട്ടോ ചർച്ച ചെയ്തിട്ടോ ഒന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നത് ഈ പറയുന്ന ബ്രൈബിനെക്കുറിച്ചുള്ള ഒരു ആരോപണമാണ് വന്നേക്കണേ പക്ഷെ അവരാരും പറഞ്ഞാൽ ഇതിനുക്ക് മുമ്പ് തന്നെ എന്നെക്കുറിച്ച് എം ഡി എം എയുടെ ഏജൻ്റാണ് നിശാ ക്ലബ്ബുകളിലെ നിത്യസന്ദർശകനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക തെറ്റിദ്ധാരണ ജനിപ്പിക്കാവുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് ഈ ഫേസ്ബുക്കിലൂടെ തന്നെ എനിക്കെതിരെ ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ ബെയിൽ മാഫിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും അതിനെ തുടർന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു വില്ലനായിട്ട് വീണ്ടും ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടും കാരണം നവംബർ ഒക്ടോബർ ലാസ്റ്റ് തൊട്ട് ഞാനിങ്ങനെ എന്നെ വില്ലൻ പരിവേഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ കഥ വന്നു ഒരു ജഡ്ജ് കോഴ ഒരു വിവാദം വന്നിരുന്നു ആദ്യം ഞാൻ അതിനെ കാര്യമായിട്ട് കണ്ടില്ല കാരണം എച്ചാൽ എനിക്കതൊരു വലിയൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ ഇലക്ഷനുമായിട്ടും ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലും ഇതിൽ പി ഡബ്ല്യു എയ്റ്റ് എന്ന് പറയുന്ന ഒരാൾ വളരെ എനിക്ക് എനിക്കെതിരെ വർഷങ്ങളായിട്ട് എൻ്റെ പറയെ നടക്കുന്നതാണ് പുള്ളി പഴയ പ്രസിഡന്റ് ജോൺ വറീസ് എന്ന പേര് ഇതൊക്കെ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വഴി വന്നതാവാം എന്തെങ്കിലുമൊക്കെ അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആരോപണങ്ങളാവാം പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇതും എനിക്ക് അവിടെ പറഞ്ഞ അറിയുള്ളൂ സബ്ജക്റ്റ് ടു കറക്ഷൻ പക്ഷേ ഒരു ജഡ്ജിൻ്റെ ചേംബറിലേക്ക് ഇവർ പോവുകയും ഇവരിൽ ഒരു പി ഡബ്ല്യു ത്രീ ആണെന്ന് തോന്നുന്നു എന്നെ അവർ ഇത് ഈ മൂന്ന് പേരും എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാണെന്ന് ലോകത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല അതും ഇന്ന് ഇന്നലെയും തുടങ്ങി എതിർപ്പല്ല എന്നും ആർക്കും ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ ഒരു സംഭാഷണത്തെ കേൾപ്പിച്ച് അത് ഭയങ്കര ഭീകരമാക്കി ഞാനെന്തോ കാര്യമായി ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ള മാരിയൊക്കെ പറഞ്ഞ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ കോടതിയോടും അധികം വിഷമം തോന്നാത്തത് കാരണം എന്തെങ്കിലും ഒരു ആ ഒരു അവസ്ഥയിൽ ആർക്കും തോന്നാവുന്ന ഒരു കാര്യമായിരിക്കാം പ്രത്യേകിച്ച് എന്നെ വ്യക്തിപരമായി ആയിട്ട് അറിയില്ലാത്ത ഒരാൾ അദ്ദേഹത്തിലേക്ക് അത് എത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നാവുന്നൊരു വിഷമവും ഉണ്ടാവും നോ നോ ഡൗട്ട് അറ്റ് ഓൾ പ്രത്യേകിച്ച് ഒരു വലിയ വ്യക്തിത്വവുമായിട്ട് കണക്ട് ചെയ്തൊരു ഒരു ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴും ഞാനിതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് പഴയ പ്രസിഡൻറ്റായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനും അദ്ദേഹം എന്താണ് ഒരു വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറയണെങ്കിൽ ഇങ്ങനെ ചേംബറിൽ വിളിപ്പിച്ചിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല ഞാൻ ഇങ്ങായിരിക്കും അവിടെ കേസ് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞൊരു കേസ് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് നന്നായിട്ട് അറിയതാണെന്ന് എൻ്റെ വിശ്വാസം ഞാൻ അതിനെക്കുറിച്ച് അപ്പോഴും എനിക്ക് ടെൻഷൻ ഇനി ആ കക്ഷിയെ ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങളെന്തെങ്കിലും കാരണം വേറൊന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് പറയുന്നത് വിജിലൻസിലേക്ക് എന്തോ സ്റ്റേറ്റ്മെൻറ് പോകും ഇതൊക്കെ ഹിയർസയാണ് ഞാൻ ഒരു സൈഡിലൂടെ വോട്ട് ചോദിക്കുന്നു മറു സൈഡിലൂടെ വരാന്തകളിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വിജിലൻസ് രജിസ്ട്രാർ ഹൈക്കോടതിയിൽ അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുന്നു എന്നെ ആകെ അദ്ദേഹം വിളിപ്പിച്ചത് ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചത് പറഞ്ഞാൽ എവിടെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഹൈക്കോർട്ടിലാണ് ഞാനിങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗ ഭാഗമായിട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ പെട്ടെന്ന് അവിടെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു അജിത് കുമാർ എന്ന് പറഞ്ഞ ആൾ എനിക്കെതിരെ കംപ്ലൈൻറ്റ് തോന്നുന്നു നിങ്ങൾ അവരെ തല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കംപ്ലൈൻറ് പറയുന്നത് അപ്പോൾ ഞമ്മൾ സാറ് എനിക്കെതിരെ ഒരുപാട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് എനിക്ക് വിഷമമുണ്ട് അദ്ദേഹത്തോട് നോ ഡൗട്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യയില്ല എന്നോ അപ്പോൾ പറഞ്ഞു സബി ഇങ്ങനെ ആരോപണങ്ങളുണ്ടെന്ന് അറിയാലോ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഞാൻ പറയും എനിക്ക് സാർ ഏതുണ്ടെങ്കിലും ഞാൻ മറുപടി പറയാം എന്നോർ അല്ലാതെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടില്ല ഇത്ര എനിക്ക് ഈ പറയുന്ന വിജിലൻസ് രജിസ്ട്രാർ ഇതിൻ്റെ ജീവിത സത്യമാണ് ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ആകെ ചോദിച്ചത് അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ഇലക്ഷൻ ഫേസ് ചെയ്യുന്നു ഇലക്ഷൻ്റെ സമയത്ത് കേരള ഹൈക്കോടതിയിൽ ഒട്ടുള്ള ഏത് അഭിഭാഷകനോടും ഇവർ എനിക്ക് തോന്നുന്നു പറയാത്ത ആരുമില്ല ചർച്ച ചെയ്തും ഗ്രൂപ്പുകളിലിട്ടും വ്യക്തിപരമായിട്ടൊരു മനുഷ്യനെ എങ്ങനെ തേജോബം ചെയ്യാം അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളെ പറിച്ച് ആരെങ്കിലും കുറിച്ച് അല്പം മോശമായിട്ട് പറഞ്ഞാൽ അത് ഒരു രസമായിരിക്കാം രണ്ടാം തീയതി ഞങ്ങളുടെ പുതിയ കമ്മിറ്റിക്കാരെ കൂടി ഞങ്ങൾ മച്ചിലീസ് എന്ന് പറയുന്ന ചെറിയൊരു ഹോട്ടലുണ്ട് ഇവിടെ കലൂർ കടവന്ത റോഡിൽ അവിടെ എല്ലാവരും കൂടെയും ഞങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറയുന്നത് ഒരു ഓൺലൈനിൽ എന്നെക്കുറിച്ച് ഭയങ്കരമായൊരു വാർത്ത വരുന്നുണ്ട് ഇങ്ങനെ ജഡ്ജസ് കോഴ വിവാദമാണ് എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഇട്ടുതരാണ് അവിടെ നിന്നാണ് നമ്മുടെ എൻ്റെ ഒരു ഫെയ്റ്റ് കുറേ കൂടി വേഴ്സ്റ്റായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ അപ്പോൾ മൂന്നാം തീയതി ചാർജ് എടുക്കണം പെട്ടെന്ന് എൻ്റെ കമ്മിറ്റിക്കാർക്കും ടെൻഷനായി എനിക്കും ടെൻഷനായി വീണ്ടും ഞാൻ വേറൊരു തലത്തിലേക്ക് എൻ്റെ എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പോകണമെന്ന് മനസ്സിലായി ഞാൻ മൂന്നാം തീയതി ചാർജ് എടുക്കുന്നു അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ഫുൾ കോട്ട് റഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പഴയ അഭിഭാഷകരൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള നല്ല ഒരുപാട് സു കേരളത്തിൽ സുഹൃത്തുക്കളുള്ള ജസ്റ്റിസ് ബാലി മരണവുമായി ബന്ധപ്പെട്ടുള്ള റഫറൻസ് റെഫറൻസ് അസോസിയേഷൻ അഭി റെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നു അതിനുശേഷം ഞാൻ കേൾക്കുന്നത് വിജിലൻസ് എൻക്വയറി കഴിഞ്ഞ് ഫുൾ കോട്ട് കൂടുന്നു ഇതെല്ലാം ഈ പറയുന്ന പി ഡബ്ല്യു വൺ ഫേസ്ബുക്കിലിടുന്നുണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നാളെ നടക്കാൻ പോകുന്നത് ഇന്ന് കണ്ടു പറയുന്ന പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കും അറിയില്ല കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചിട്ടില്ല ആ സമയത്ത് ഉണ്ട് എനിക്ക് നോ ഡൗട്ട് അങ്ങനെ ഞാൻ അറിയുന്നത് ഫുൾ കോട്ട് കൂടുന്നു പിന്നെ അപ്പോളേക്ക് എന്നോട് ആരോ പറയുന്നു സൈബിക്കെതിരെ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നു ചിലർ പറയുന്നു കമ്മീഷണറെ കമ്മീഷണറെക്കൊണ്ട് അന്വേഷിക്കുന്നു അങ്ങനെ പിന്നെയാണ് അറിയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കുന്നു സിറ്റീസ് പോലീസ് കമ്മീഷണർ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു ഞാൻ എ ടു ഇസഡ് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നു സാർ ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഞാൻ ചെയ്തത് ഇതാണ് കക്ഷികൾ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉണ്ട് എനിക്ക് അതാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ എതിർക്കാനോ അല്ലെങ്കിൽ നമ്മളോട് എതിർ പറയാനോ ആരെങ്കിലുമൊക്കെ കാണാം അതില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് പോലും വിശ്വാസമില്ല പക്ഷേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എനിക്ക് ക്ഷയിക്കാൻ ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് നീതി വേണം വേറെ ഒന്നും വേണ്ട കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പ്ലസും മൈനസും ഉണ്ട് എനിക്ക് പ്ലസ് എന്ന് പറയുന്നത് ഞാനൊരു ഇസത്തിൻ്റെ ഭാഗമല്ലായിരുന്നു മൈനസ് എന്ന് പറയുന്നത് അത് തന്നെ എൻ്റെ മൈനസുമായിരുന്നു കാരണം എനിക്ക് അങ്ങനെ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ പിന്തുണയൊന്നുമില്ല ആകെയുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന അഭിഭാഷകരുടെ ശക്തമായ പിന്തുണ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനപ്പുറത്തൊന്നുമില്ല ക്രൈം ഇടുന്ന എനിക്കെതിരെ ക്രൈം ഇട്ട് അന്വേഷിക്കാനുണ്ട് അതിൽ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട് കമ്മീഷണർ റിപ്പോർട്ട് വായിച്ചാൽ അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ റിപ്പോർട്ടിൽ ഈ ബന്ധപ്പെട്ട കക്ഷികളൊക്കെ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് എല്ലാവരും പറഞ്ഞു ഫീസിനപ്പുറത്തും ഒന്നും അധികം ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഈ പറയുന്ന അഭിഭാഷകരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കോഗ്നസെൻസ് ഒഫെൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റ് സോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് അന്വേഷണം നടത്തി ഇതാണ് ഒരു മനുഷ്യനെ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ഇൻട്രഡക്ഷനാണത് അത് വായിച്ചറിയാൻ പറ്റും അത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞാൻ പറയുന്നത് ലോകം കാണണം അത് ഇത് നിയമപരമായിട്ട് നേരിടേ നേരിട്ടേ പറ്റും സത്യം തെളിയും സത്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് നീതിയിലും എനിക്ക് വിശ്വാസമുണ്ട് സിസ്റ്റത്തിലും വിശ്വാസമുണ്ട് ആകെ ഞാൻ ഒന്നിനെക്കുറിച്ച് എതിർ പറയാൻ പോയില്ല സിസ്റ്റത്തെക്കുറിച്ചോ എന്നെ എതിർക്കുന്നവരെക്കുറിച്ചോ കാരണം ഞാൻ വിചാരിച്ചു അതിൽ ആ സമയത്ത് എൻ്റെ ഒരു സൈലൻസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചു പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അഭിഭാഷകരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു ഒരു ദിവസം ഞാനിങ്ങനെ ഒരു അഞ്ചര ആറ് മണിക്കാൻ തോന്നുന്നു വീട്ടിലേക്ക് പോണ വഴിക്ക് എനിക്കൊരു ഫോൺ വന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എസ് പി ആണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സൈബിക്ക് ഞാൻ എസ് പി ആണ് അപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു ഞങ്ങൾ വീട് ഒന്ന് സെർച്ച് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഇറ്റ് വാസ് ഇറ്റ് വാസ് എ സഡൻ കോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറയുകയാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഓഫീസും സെർച്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എവിടെ വേണേലും പോകാമെന്നു പറയൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ വീട്ടിലാരും ഇല്ല അപ്പോൾ അവിടെ ഉള്ളവർ ഭയങ്കര ഒരു സ്ട്രെസ്സിലായിരിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സർ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വീട്ടിൽ വരുന്നു എൻ്റെ വീടിൻ്റെ ഞാൻ ചെല്ലുമ്പോൾ അഞ്ചോ ആറ് ഓഫീസേഴ്സ് ഉണ്ട് അവർ വീടിൻ്റെ മുക്കും മൂലയും എൻ്റെ പറഞ്ഞാൽ ഷെൽഫ് ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ നിസ്സഹായതയുടെ നേർചിത്രങ്ങളാണ് എല്ലാം അരിച്ച് പെറുക്കി എൻ്റെ പഴയ ഏറ്റവും പഴയ ഫോൺ പോലെ ഞാനൊന്നും കളയാറില്ലായിരുന്നു അവിടെ കിടപ്പുണ്ടായിരുന്നു എല്ലാ ഫോണും എൻ്റെ ഐപാഡും എല്ലാം എടുത്തു കൊണ്ടുപോകുന്നു എല്ലാം സെർച്ച് ചെയ്ത് അവർ സീസ് ചെയ്യുന്നു അങ്ങനെ എൻ്റെ ഡോക്യുമെൻസുകൾ ഒരുമാതിരി അവർക്ക് കാണുന്നതെല്ലാം അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു നിസ്സംഗതിയായിരുന്നു ആ സമയക്കെ ആയപ്പോഴേക്കും എനിക്കൊരു നിസ്സംഗതിയായി എന്താണെന്നൊന്നും എനിക്കറിയില്ല അവരോട് പറയുന്നുണ്ട് സാറെ എനിക്ക് എന്തിനെക്കുറിച്ച് എനിക്ക് പേടിയില്ല കാരണം സത്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് നീതി കിട്ടണം അപ്പോഴെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു ബിലീഫ് അല്പം കൂടി ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നാൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് ഇത്ര അധികം പരീക്ഷണങ്ങൾ എന്തിനാണ് നേരിടണം അപ്പോൾ ഇതിലെന്തോ ഒരു പ്ലാൻ ഉണ്ട് ഒരു ഗെയിം ഉണ്ടെന്നൊരു ഫീലായി തുടങ്ങിയിരുന്നു എനിക്ക് അതിനുശേഷം ആ സമയത്ത് ഞാൻ ഓഫീസ് വർച്ച് ചെയ്യുന്നു ഓഫീസിലെ ഫയൽസ് ഡീറ്റെയിൽസ് എൻ്റെ മെയിൻ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് എനിക്കൊന്ന് സിസ്റ്റം പിന്നെ എല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ ഞങ്ങളുടെ ക്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കൊണ്ടുപോയി അതിനുശേഷം ഞാൻ കേൾക്കുന്നത് എൻ്റെ ക്ലൈൻസിനെ വിളിച്ച് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഫോണോ ഫോണിൽ സംസാരിച്ച വ്യക്തികളെ ഇത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു ഈവൺ ഞാൻ ഈ പറയുന്ന അരൂരടുത്തൊരു സ്റ്റാർ എന്ന് പറയുന്ന ചെറിയ ഹോട്ടലുണ്ട് മീൻ ഫി ഫിഷ് കറി കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ ആരുടെ അടുത്ത് പോയാലും പെട്ടെന്ന് കൂട്ടാവും അപ്പോൾ ഇയാളെ വിളിച്ചിടയ്ക്ക് പറയും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയും ഈ അയാൾ അദ്ദേഹത്തിന് കോൾ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തെ പോലും വിളിച്ചു അപ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം എക്സ്റ്റൻസീവായിട്ടാണ് ഇത് പോയേക്കാണെന്ന് അറിയാം സ്റ്റേറ്റ്മെൻ്റുകൾ എടുക്കുന്നു അതിനുശേഷം ഒരു ദിവസം എന്നോട് വരാം എന്താ പറയുന്നു രണ്ടരയ്ക്ക് പോലീസ് ക്ലബ്ബിൽ കയറിയിട്ട് എനിക്കോട് ഞാൻ പതിനൊന്ന് മണിക്കാണ് ഇറങ്ങിപ്പോയിരുന്നത് പതിനൊന്ന് മണിക്ക് ഇറങ്ങിപ്പോയിരുമ്പം ഞാൻ ജീവിതത്തിൻ്റെ നിസ്സഹായത മനസ്സിലാക്കുന്ന സമയമാണ് കാരണം എൻ്റെ കയ്യിൽ ഫോണില്ല പേഴ്സില്ല പതിനൊന്ന് പതിനൊന്നരയായി ഉണ്ടാവണം ഞാൻ ആ പോലീസ് ക്ലബ്ബിൽ നിന്നും പ്രൊവിഡൻസ് ജംഗ്ഷൻ വരെ നടക്കുമ്പോൾ ഞാൻ ജീവിതത്തിന് നിസ്സഹായത പഠിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കോമ്പാർ ജംഗ്ഷനിൽ പെട്ടിക്കടയുണ്ട് പെട്ടിക്കട തുറന്നിരിപ്പുണ്ട് എനിക്ക് ഒരു ഉപ്പുസോടെ കഴിക്കണമെന്ന് പക്ഷേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും വേറെ ഒന്നും ആരെ വിളിക്കുമെന്ന് അറിയില്ല ഫോണില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് വന്ന് എൻ്റെ സുഹൃത്തിനെ കണ്ട് അവൻ്റെ ഫ്ലാറ്റിൽ കയറി വെള്ളം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുക ചെയ്ത് ഇതിനിടയ്ക്ക് ഇത് ടി വിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വാർത്തകൾ വരുന്നു ഞാനൊരു ഭയങ്കര ഭീകരനായിട്ടാണ് പ്രൈം ടൈം ചർച്ചകളിലൊക്കെ വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഉണ്ണിമോഹന്ദിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിമോഹന്ദിൻ്റെ കേസിൽ ഒരു ലേഡിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കേസാണ് അപ്പോൾ ഈ കേസിൽ വ അവരുടെ മൊബൈലിൽ എൻ്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് ഇങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഞാൻ ഇവിടെ വരുമ്പോൾ അതിനുള്ള നെസറി സ്ഥാനങ്ങൾ ഒപ്പിടുന്നതൊക്കെ പറഞ്ഞ മെയിൽ തന്നിട്ടുണ്ടായിരുന്നു ഈ മെയിൽ ഞാൻ കാണിച്ചില്ലെങ്കിലും കോടതിയിൽ പറഞ്ഞു തെറിസ് എവരി ചാൻസ് ഓഫ് സെറ്റിൽമെൻറ്റ് അത് കണ്ടു മെററ്റിലേക്ക് അറിയിക്കുന്നു കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു ഈ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അന്ന് ഞാൻ കോടതി പോകാൻ പറ്റിയില്ല ആ സമയത്ത് എൻ്റെ ജൂനിയർ കുട്ടി അപ്പോൾ അന്ന് ഞാൻ വേറെ എവിടെയോ എവിടെയോ ഞാൻ സ്റ്റക്കായി പോയി അപ്പോൾ എത്താൻ വൈകി ജൂനിയർ കുട്ടിയെ ചെന്നപ്പോൾ പെട്ടെന്ന് ഇവർ പറഞ്ഞ് ഇങ്ങനെ ഇവ എതിർ കക്ഷികളുടെ വക്കീൽ പറഞ്ഞ് എനിക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ മെയിൽ കിട്ടിയാൽ എൻ്റെ കോപ്പി ഉണ്ടായില്ല എൻ്റെ കോടതിയിൽ കൊടുക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഈ കോപ്പിയുടെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫേക്കാണ് ഫോൾസാണെന്ന് സബ്മിഷൻ നടത്തുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അപ്പം കിട്ടിയ ഇൻസ്ട്രക്ഷൻ ആവാം ഞാൻ അഭിഭാഷകനോടും എനിക്ക് പരാതികളൊന്നുമില്ല പക്ഷേ എന്ത് വന്നാലും എന്നോട് ചോദിക്കയോ പറയോ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരിൽ കോടതിയും അല്പം പാനിക് ആവുന്നു അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം കാണുന്ന വാർത്ത ഞാൻ വീണ്ടും കള്ള സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തു നാലോ ചോ ഒരു മനുഷ്യന് ഇതിനപ്പുറത്ത് എന്ത് ആരോപണമാണ് നേരിടേണ്ടത് അപ്പോൾ ഇതിൽ അപ്പോൾ അപ്പോഴേക്ക് ഞാൻ തീർത്ത് നിസ്സംഗനായി ഉണ്ടായിരുന്നു കാരണം മനസ്സിൽ പോലും കാണാത്തൊരു കാര്യം അങ്ങനൊരു അഫിഡാവിറ്റില്ല കോടതിയിൽ അങ്ങനൊരു മെയിലില്ല ആകെ ഉള്ളത് അവരയച്ച മെയിലിൻ്റെ ഒരു കോപ്പി ഞങ്ങൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് കൊടുത്തു അത് കറക്റ്റ് അയക്കുന്ന ആളുടെ ഡീറ്റെയിൽസും നമുക്ക് റിസീവ് ചെയ്യുന്ന ഡീറ്റെയിൽസും നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കേസ് കോടതിയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ഇത് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുമായിരുന്നു ഇത് എവിടെയെങ്കിലും തീർക്കണം എന്ന് ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ അനുഭവങ്ങൾ നേരിടേണ്ടവരുന്നവർക്ക് ഇതൊരു മെസ്സേജ് ആയിക്കോട്ടെ ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്ന എൻ്റെ നോട്ടിടുന്നവരെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയോ എനിക്ക് വീണ്ടും തോന്നുമായിരുന്നു ഇങ്ങനെയൊന്നും പോയാൽ അപ്പോഴും ഒരു വിഭാഗം ഇതിനെക്കുറിച്ച് ചെയ്ത് അവനെന്തോ പറ്റിയിട്ട് ചെയ്തത് ചെയ്തതാണെന്ന് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ശരിക്കും തിരിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഐ ഹാവ് ടു ലീവ് ഐ ഹവ് ടു പ്രൂവ് മൈ സെൽഫ് ഐ ഹൈ ടു പ്രൂ ഫോർ ദ സിസ്റ്റം ഐ ഹവ് ടു പ്രൂ ഫോർ മൈസെൽഫ് ഞാൻ എവിടെയാവുന്നുള്ളത് ഇമ്മറ്റീരിയല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് അബ്രാപ്റ്റായിട്ട് നിന്നേക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതം എന്താണെന്നതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അറിയിട്ടല്ല പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇത്ര ഇത്ര അധികം അഭിഭാഷകർക്ക് വേണ്ടി ഫ്രണ്ടിൽ നിന്നിട്ട് ഇത്രയധികം സിസ്റ്റത്തിന് വേണ്ടി സംസാരിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഡിസപ്പിയർ ആയിപ്പോയാൽ അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഐ ഹ് ടു ലീവ് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ഭയങ്കര ലോ മോഡിലേക്ക് പോകും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവും അത് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് പറയാൻ കാരണം ഞാൻ ജീവിതത്തിൻ്റെ ആ ഒരു മാന്ത്രികതയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ജീവിതത്തിന് ശേഷം എന്തുണ്ടെന്ന് എനിക്ക് അറിയില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ അപ്പോൾ എന്ത് വരുമ്പോഴും ഞാൻ പിന്നെയും പിടിച്ച് നിൽക്കുകയും പിന്നെയും തിരിച്ചു കയറുകയും പിന്നെയും കടന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രണയിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തിയെന്ന് എനിക്ക് തോന്നും പിന്നെ ഞാനൊരല്പം എല്ലാവർക്കുമുള്ള ഉള്ള മാറ്റങ്ങളായിരിക്കാം ഞാൻ ഐ വാസ് എ സെമി സെമിയത്തിസ്റ്റ് എനിക്കങ്ങനെ വലിയ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു കാലഘട്ടം എന്നെ ഒരുപാട് മാറ്റി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഒരുപാട് പ്രാർത്ഥിക്കാനും ഞാൻ പോയ ഒരുപാട് പള്ളിയിലും അമ്പലത്തിൽ അതും ഈ പി ഡബ്ല്യു വൺ ഒരുക്കി എന്നൊക്കെ എതിരെ ഒരു മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒറ്റപ്പാലത്തൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞാൻ പോയതാണ് എൻ്റെ സുഹൃത്തുക്കളും കൊണ്ടുപോയിതാണ് എനിക്കവിടെ ചിലമ്പൊരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പോവും അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ് അതിനെതിരെ നെക്സ്റ്റ് ഡേ തന്നെ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോവും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി ഞാൻ പ്രാർത്ഥിക്കും കാരണം ചില എനിക്ക് വേറെ ഒരു 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 എനിക്ക് തോന്നും എൻ്റെ വേറെ ഒന്നിൻ്റെയും ഒരു പിന്തുണയില്ലാതെ നടക്കുന്ന സമയമാണ് കുറേ അഭിഭാഷകരും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അങ്ങനത്തെ വിശ്വാസങ്ങൾ മാത്രമാണ് എന്നെ നാളേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ കുടുംബം ശക്തമായിട്ട് നിന്നു നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതോടൊപ്പം തന്നെ പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് കൺസ്ട്രെയിൻഡായി ഇപ്പം ഞാൻ പറഞ്ഞാൽ ചിലവൊ ചുരുക്കി എൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നത് അത് പ്ലസ് അതും പ്ലസും മൈനസായിട്ട് എനിക്ക് തോന്നാം ഞാൻ വളരെ രസകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് കിട്ടുന്നതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ചിലവാക്കി കൊണ്ടിരുന്ന ആളാണ് എവിടെയെങ്കിലും പോയാലും എൻ്റെ ഒരു സുഹൃത്തുക്കളോടൊപ്പം പോയാല് ബില്ല് കൊടുക്കാൻ എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കൂടെ പോകുന്നവർക്കറിയാം എന്നെ ഈ എതിർത്തേക്കണവർ എൻ്റെ കൂടെ അതിലൊരാൾ അഞ്ചാറ് വർഷം കൂടെ നടന്ന ആളാണ് അയാൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം ഈ പറയുന്ന ആദ്യത്തെ കേസ് തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് രണ്ടര വർഷം മുമ്പ് നടക്കുന്നത് അന്ന് കോവിഡ് സമയമാണ് ഓൺലൈനിൽ മാത്രമാണ് കേസ് നടക്കുന്നത് കേസ് നടക്കുമ്പോൾ ഈ പറയുന്ന പ്രതിയുടെ വൈഫ് ചാ ചേച്ചി ഇവിടെ എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലിരുന്ന് കൊന്ത എല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് എന്തിനാണ് സ്ട്രെസ്സ് വരണേ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാറ്റിവെച്ചിട്ടാണ് കേസ് വരുന്നത് ആ കേസിൻ്റെ വിധി എന്ന് പറയുന്നതും അങ്ങനെ ഒരു ഒരു ഡയറക്റ്റ് ഉത്തരവ് പോലും ഇല്ല അതിൽ പക്ഷെ അതിൽ സത്യമുണ്ട് ആ കേസിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത് ഈ പറയുന്ന ചേച്ചി ഈ കേസ് വന്നിത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ചേച്ചിയെ കാണുമ്പോൾ ചേച്ചിയിൽ തല മുട്ട അടിച്ചേക്കാം ഇപ്പോൾ തലമൊട്ടയടിച്ചപ്പോൾ ചേച്ചി അടിച്ചു എന്തിനാണ് ചേച്ചി തലമൊട്ട അടിച്ചാൽ വെള്ളാങ്ങണ്ണിപ്പോ എൻ്റെ സാറിന് വേണ്ടി തലമൊട്ടയിടിച്ചാൽ തന്നു അപ്പോൾ അത്രത്തോളം ആലോചിക്കാം അത്രത്തോളം ആഴമായിട്ട് സത്യത്തിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ കക്ഷികളൊക്കെ കൂടെ നിന്ന സമയം ഇപ്പോൾ എൻ്റെ കംപ്ലയിൻറ്റിന് ശേഷം കേരളത്തിലെ അഭിഭാഷകർക്കെതിരെ എത്രയോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടൊന്നുമില്ല അതൊരു പുതിയ ട്രെൻഡായി മാറി ഇപ്പം നാളെ ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഒരു അഭിഭാഷകനെതിരെ കേസ് എടുക്കാമെന്ന് ഈ പറഞ്ഞ മൂന്നോ നാലോ വക്കീക വക്കീൽ അഭിഭാഷകരിലൂടെ ഒരു ട്രെൻഡാക്കി മാറ്റി അപ്പോൾ അതിൻ്റെയൊക്കെ സഹനത്തിൽ നിൽക്കുന്നത് നിഷ്കളങ്കരായിട്ടുള്ള അഭിഭാഷകരാണ് അതിൻ്റെ മറ്റൊരു ഇരെന്നപറ സിസ്റ്റമാണ് ഇപ്പോൾ ഞാനതിനൊരു ബെസ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ തോന്നിയത് ഇപ്പോൾ ജഡ്ജസിനെതിരെ ആരോപണം വരുന്നു ഞങ്ങളുടെ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയേക്കണത് വ്യക്തിപരമായിട്ട് തോന്നിയേക്കണത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹൈക്കോടതികളൊന്നാണ് കേരള ഹൈക്കോടതി ആരെന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ആ ഹൈക്കോടതിയിലെ കുറി ന്യായാധിപന്മാരെ കുറക്കുറിച്ച് ആരോപണം ഉന്നയിക്കാനിപ്പോൾ ആർക്കും മടിയില്ലാണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ന്യായാധിപന്മാർക്ക് അതിനെ ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയാനായിട്ട് സിസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണഘടനയോ അനുവദിക്കുന്നില്ല അപ്പോൾ സെൽഫ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പോസ്ഡായിട്ടുള്ള റെസ്ട്രിക്ഷനിൽ നിൽക്കുമ്പോൾ ഇതിനപ്പുറത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും കൂടിയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് അന്നൊക്കെ ഒരുപാട് അമർശങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരുടെ ആംഗിളിൽ അത് കാണുമ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു സത്യാവസ്ഥ തെളിയിക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാവാം കാരണം ഞാൻ അത്ര പൊതുവേദികളിൽ നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ അഭിഭാഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്രയും വലിയൊരു ആരോപണങ്ങൾ വരുമ്പോൾ എന്താണെന്ന് അറിയണം എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ എങ്കിൽ പോലും എനിക്കത് തോന്നിയത് കുറച്ചും കൂടി എന്നെക്കുറിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു ഇവരെക്കുറിച്ചുള്ള ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു അതെല്ലാം നല്ല മാർഗങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതേ പറയുന്ന കോടതി തന്നെ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആദ്യത്തെ ക്രിമിനൽ കേസ് കോഷ് ചെയ്ത് കാരണം ഈ കക്ഷി കോടതിയിൽ വന്നിട്ട് എനിക്കെതിരെ പരാതി കൊടുത്ത കക്ഷി ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ മറ്റു കേസുകളെ കുറിച്ചാണ് അപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഈ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവാം അപ്പം അങ്ങനെയും കോടതിയിൽ നിന്ന് അപ്പം നമുക്ക് കോടതി ഇപ്പോഴും നീതിയുടെ അവസാന വാക്കായിട്ട് എന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം എനിക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയുന്നത് ഞാനൊരു സാധാരണ കാരൻ്റെ കാഴ്ചപ്പള്ളത് കാണുന്നത് കാരണം കിടങ്ങൂർ എന്ന ഗ്രാമത്തിൽ ഞാൻ വന്നത് എൻ്റെ അപ്പ രാഷ്ട്രീയം നടത്തി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നശിപ്പിച്ചേക്കുന്ന ആളാണ് മുണ്ടും ഖാദി ഷർട്ടും ഖാദി നിക്കറിട്ട് ജീവിച്ച് മരിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം സന്ധിയില്ലാതെ ജീവിതത്തോട് സമരം ചെയ്യുമ്പോഴും ഒരുപാട് ആരോപണങ്ങൾ ജീവിതത്തിൽ നേരിട്ടേക്കണ ആളാണ് അപ്പം അതുകൊണ്ട് ഈ ആരോപണങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഈ ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ചപ്പാട് എൻ്റെ എൻ്റെ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്കപ്പുരം ഞാൻ എൻ്റെ സംസാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുക കാരണം വെച്ചാൽ എനിക്ക് രാഷ്ട്രീയമായിട്ട് ആരുടെ യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണമായ പിന്തുണയില്ലാത്ത ഒരാളാണ് ഞാൻ എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എൻ്റെ സുഹൃത്തുക്കൾ ഒരാളാണ് ഞാൻ പക്ഷെ അതെൻ്റെ നന്മയുടെയും അല്ലെ എൻ്റെ പ്രവൃത്തിയുടെ മാത്രം ശബ്ദമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും മാറിക്കളയും ആരും കുറ്റമല്ലത് കാരണം അങ്ങനെ എന്നോട് സിസ്റ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ പിടിച്ചു നിർത്തേണ്ട ആവശ്യം ആർക്കും ഇല്ല കാരണം ഞാൻ സിസ്റ്റത്തിൻ്റെയും ആ പ്രസ്ഥാനങ്ങളുടെയും അപ്പുറത്താണ് ഈ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇത്രയും വർഷം നിന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് വന്നപ്പോൾ അങ്ങനെയൊരു സ്വാധീനത്തിനപ്പുറത്ത് വേട്ടയാടപ്പെടലിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആരും ആരും ആ ഒരു ഒരു വ്യക്തി പോലും ഈ ലോകത്ത് ഇതുപോലത്തെ പരീക്ഷണങ്ങൾക്ക് അതീതരല്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാവുന്ന ഒരു കാര്യമുള്ള പക്ഷെ വരുമ്പോഴും ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഏറ്റവും ഏറ്റവും ഭീകരമായ ശ്രമമാണ് ഭയാനകമായ ശ്രമമാണ് അതിൽ പിടിച്ചു നിൽക്കാൻ ജീവിതത്തെ സ്നേഹിക്കുന്നവനും പ്രണയിക്കുന്നവനും മാത്രമേ കഴിയുള്ളൂ പിന്നെ നമ്മുടെ സത്യത്തിൽ നമുക്ക് വിശ്വാസവും ഇത് രണ്ടും കൂടി ഇല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നു ഭാഗ്യത്തിന് അപ്പയും അമ്മയും മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഹൃദയം പൊട്ടി മരിച്ചു അപ്പോൾ അങ്ങനെ അല്ലാതെ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ അപ്പ പോകുന്നത് അപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ ജീവിതമായിട്ടൊന്നും ആ കാര്യത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അപ്പയേയും അമ്മയെയും ആവോളം സ്നേഹിച്ചും ലാളിച്ചും അവർക്ക് അവരെ അത്രധികം അധികം കരുതലോടുകൂടി നോക്കിയാൽ തന്നെ ഞാൻ യാത്ര ചെയ്തു പറഞ്ഞത് അവരെ യാത്രയാക്കിയത് പക്ഷേ പ്രശ്നങ്ങൾ വന്നപ്പോൾ വീട്ടിലുള്ളവർക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഇളയ പെണ്ങ്ങൾ എൻ്റെ സിസ്റ്റർ രണ്ടു പേരാണ് രണ്ടുപേരും വളരെ കണക്റ്റഡ് ആണ് ഒരു ബ്രദറുണ്ട് അവരോടൊക്കെ ഞാൻ സംസാരിക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു ഇവരെ ഒന്നും ഞാൻ കാണാൻ പോകില്ലായിരുന്നു അങ്ങനെയൊന്നുമില്ലാതെ പോകുന്ന സെൽഫ് ഇമ്പോസ്ഡ് ഒരു എന്ന് പറയുന്നത് എത്രത്തോളം പേർക്കത് മനസ്സിലാവുന്നറിയില്ല ഇപ്പം ഞാൻ അതിനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അന്ന് ഞാൻ സംസാരിച്ചാൽ ഞാൻ കരഞ്ഞു പോകുവായിരുന്നു അതുകൊണ്ട് തന്നെ കാരണം ചില എനിക്ക് ഇതിനിടയ്ക്ക് ആ ഒരു സ്ട്രെസ്സ് കൊണ്ടുണ്ടായ കുറേ സൈഡ് എഫക്റ്റുകളാണ് എനിക്ക് പഴയമാതിരി ചിലപ്പോൾ ആ ഒരു വികാരമില്ലാതെ അല്ലെങ്കിൽ അത്രത്തോളം നിസ്സംഗതയോടുകൂടി ആണെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണുനീരില്ലാതെ അതൊന്നും ഓർക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും ഏറ്റവും വലിയ ശത്രുവിനെ പോലും വരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ചിലപ്പോൾ അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല എന്നോട് പലരും പറയാറുണ്ട് എന്നെ വിളിച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നവർ പലപ്പോഴും എനിക്ക് തോന്നും അവർ ഫോൺ വെച്ച് കഴിയുമ്പോൾ എന്നെ അവർ നിരാശപ്പെടുത്തി തോന്നുന്നു കാരണം അവർ പറയും എവിടെ എങ്ങനെയാണ് നീ ഇങ്ങനെ സഹിക്കുന്നത് നീ എങ്ങനെയത് പിടിച്ചുനിന്നത് ഞാനൊക്കെയാണ് ഈ പണ്ട് ആത്മഹത്യ പോയതെന്ന് പറയും അപ്പോൾ അത് എന്നെ ആശ്വസിപ്പിക്കലായിരുന്നോ അല്ലെങ്കിൽ മറ്റൊന്നായിരുന്നോ ഇപ്പം എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും കടന്നു വന്ന വഴികൾ ആരും കടക്കാത്ത ആരും യാത്ര ചെയ്യാത്ത വഴികളായിരുന്നു ആ വഴികളിലൂടെ കടന്നു പോരുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജീവിക്കണം ജീവിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ജീവിതത്തിൽ ഒരു ശത്രുവിനോ നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനോട് പോലും നിങ്ങൾ ചെയ്യരുത് ഇത് ചെയ്യരുത് അത് ഭയങ്കര ഭീകരമായിരിക്കും അത് വിജിലൻസ് രജിസ്ട്രാർ എന്നോട് എന്തോ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായ വെതയുണ്ട് സാർ പറയുമ്പോൾ എൻ്റെ കണ്ടുമിടറുന്നുണ്ട് ഞാൻ കണ്ണു കണ്ണെന്നറിയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യും എനിക്ക് ഐ കാൻ ആക്ട് അതിനെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളോട് സംസാരിച്ചാൽ ഞാൻ അറിയാതെ കരഞ്ഞുപോകും പൊട്ടിക്കറിഞ്ഞു പോവും അപ്പം അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും അപ്പം ഞാൻ ഈ സമയത്ത് ഒരുപാട് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് പൊട്ടിക്കറിഞ്ഞു കൊണ്ടു കൊണ്ട് കൊണ്ടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് പിടിച്ചു നിൽക്കാൻ തോന്നരുത് കാരണം നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുമ്പോൾ കരയണം ഒറ്റയ്ക്കാണെങ്കിലും കരയണം കാരണം നിഴൽ പോലും കൂടെയില്ലാത്ത സമയങ്ങളിലൂടെ കടന്നു പോയേക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കും ഇങ്ങനെയുള്ളവരോട് പറയാൻ അത്രയേ ഉള്ളൂ നിങ്ങളുടെ സത്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താം ശരികൾ എങ്ങനെയെങ്കിലും തേടി എത്തിക്കോളും അതുകൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകണമെന്ന് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുകയും അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞു ഇപ്പം എൻ്റെ കുടുംബത്തിലും ആ കുടുംബത്തിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ആഗ്രഹിച്ച് കൂടെ നിൽക്കണം എന്ന് ചിന്തിച്ച പലരും ആ സമയത്ത് നിന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പലരും എന്നോട് സംഭാഷണം നിർത്തിയവരുണ്ട് ചിലപ്പോൾ ഉള്ളിലവർക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും പക്ഷേ പുറമെ കാണിക്കാതെ പക്ഷേ പുറമെ കാണിച്ച് നിന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ചിന്തിക്കാത്തവർ നഷ്ടപ്പെടാൻ പലതുള്ളവർ അവരൊക്കെ മാറോട് ചേർത്ത് പിടിച്ച് നിർത്തിയാക്കണവരുണ്ട് ശരിയായിട്ട കൂടെ ഒരുപാട് പേരുണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേര് വന്നുണ്ട് പലരും ഉപദേശിക്കുന്ന എന്നോട് സംസാരിക്കുന്നവരുടെ ചിലരും ഉപദേശിക്കും വെറുതെ അയാളോട് സംസാരിക്കേണ്ട നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ എൻ്റെ നന്മയല്ല അവർ ചിന്തിക്കുന്നത് അത് ചെറിയൊരു വിഭാഗം ഉള്ളെങ്കിൽ പോലും അതേ പറഞ്ഞേ വെറും ന്യൂനപക്ഷമാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞവരുണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചവരുണ്ട് ആ മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു ഞാൻ സൗഹൃദത്തിൻ്റെ വാല്യൂ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പലരും ആയി പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ആളുകളുടെ മുന്നിൽ അന്യനായി പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫംഗ്ഷന് പോലും ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ ഞാൻ സ്വയം ഏറ്റെടുത്ത ഒരു ഒരു ഏകാന്തത എന്ന് പറയാം ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സാന്നിധ്യം ആഗ്രഹിച്ചവര് ഒരുപാട് ഇഷ്ടപ്പെട്ടവര് നമ്മൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചു പലരും പോലും നമ്മളിന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ജീവിതം പഠിപ്പിച്ചാണ് പക്ഷേ എൻ്റെ ഒരു തോന്നലെന്നറിയാം ഞാനങ്ങനെ സംസാരിച്ച് മറ്റൊരാളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് വീട്ടിലുള്ളവരോട് അതിനെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള അല്ലാതെ തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ അവർക്ക് പേടിയായിരിക്കാം അല്ലെങ്കിൽ ടെൻഷനായിരിക്കാം എങ്ങനെ നാളെ കവർ ചെയ്യുമ്പോൾ അവർ പേടിച്ചിട്ടുണ്ടാവാം പല സമയങ്ങളിലും ചിലപ്പോൾ ഞാൻ അറിയാതെ എന്നെ വന്ന് നോക്കിയിട്ടുണ്ടാവും അവർ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അദ്ദേഹം പറഞ്ഞേ ഞാൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം അത്രയും വലുതായിരുന്നു അപ്പം ഞാനത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാത്തിനെയും ഇടിച്ചു നിൽക്കുന്ന ഞാൻ എല്ലാത്തിനെയും എതിർക്കേണ്ടവരെ എതിർക്കുന്ന ഞാൻ മുഖം നോക്കി വിമർശിക്കുന്ന ഞാൻ ആ അവരൊക്കെ എൻ്റെ പുറകിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനൊരു പെട്ടെന്നൊരു ശക്തി എന്താ പറയുക മാനസികമായിട്ട് തകർ തളർന്നു പോയ ഒരാളായിട്ട് വരുമ്പോൾ വീണ്ടും അവരെ കൂടുതൽ വേദനിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് സ്വയം വലിച്ചു കയറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഒരു സമയം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മുന്നോട്ട് പോകാൻ പറ്റണില്ല ചിന്ത മാറണില്ല ഞാൻ ചിന്തയെ കട്ട് ചെയ്യാൻ നോക്കും സെൽഫായിട്ട് ചിന്തയെ കട്ട് ചെയ്യാൻ പറ്റണില്ല ആൾക്കൂട്ടത്തിൽ മാത്രം ജീവിച്ചു പഠിച്ചേക്കണ ആളാണ് ഞാൻ എല്ലാവരും കൂടെ നടക്കുന്ന ആളാണ് പക്ഷെ പോകാനോ പറയാനോ ആരുമില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നും എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നു നീ വിളിക്കുമ്പോൾ നീ എൻ്റെ ഫോൺ റെക്കോർഡഡ് റെക്കോർഡാണെന്ന് സംശയം അപ്പോൾ ഫോണിലൂടെ അവരെ വിളിക്കുമ്പോൾ അവർക്ക് ടെൻഷൻ എന്തിനാണ് ഞാൻ അപ്പോൾ ഞാൻ വിളികൾ കുറച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഇത് എൻ്റെ ആക്കണം എൻ്റെ ആക്കണം എന്ന് തോന്നിയിരുന്നു ഞാനിങ്ങനെ ഫാൻ നോക്കി കിടക്കുമായിരുന്നു നമ്മൾ എന്താണ് ഇതിപ്പോൾ നോട്ടൊക്കെ നോട്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചെങ്കിലും കെട്ട് കെട്ടാൻ പഠിച്ചെങ്കിലും ഞാൻ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം അങ്ങനെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട് നോ ഡൗട്ട് അറ്റ് ഓൾ ഇപ്പോൾ അത് പറയാനായിട്ട് പറയാതിരിക്കുന്ന അർത്ഥമില്ല കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്കിപ്പോൾ തോന്നുന്നു അതിനിടയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടി അവൻ ആത്മഹത്യ ചെയ്തിരുന്നു സുഹൃത്ത് ഞാനവിടെ അത്ര കണക്റ്റഡ് ആയിരുന്നു അപ്പോൾ അവൻ്റെ വീട്ടിൽ ഞാൻ ഈ ബോഡി കാണുമ്പോൾ ഞാൻ കണ്ട മൂന്നാലു പേരിൽ ഒരാൾ ഞാനായിരുന്നു അപ്പം എൻ്റെ ഈ ടെൻഷൻ നിറഞ്ഞ സമയത്താണത് അതിലൂടെ എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബാക്ക് ഉണ്ട് അവൻ്റെ തകർന്ന മുഖവും അതൊക്കെ അങ്ങനെയുള്ളൊരു സമയമൊക്കെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നുമായിരുന്നു ഏയ് ശരിയല്ല മാത്രമല്ല പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ വർഗ്ഗം അപ്പോഴും അതിനെ വേറെ വിധത്തിലേ ചിന്തിക്കുകയുള്ളൂ അവന് കണ്ട കണ്ട എന്തോ ഉണ്ടായിട്ടാണ് അല്ലാതെ മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാണ് മനുഷ്യനത് ചെയ്തതെന്ന് ചിന്തിക്കാൻ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷേ ഈ ഒരു അത് ചിന്തിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല സിസ്റ്റത്തിൻ്റെ ഒരു ഒരു ടാർഗറ്റഡ് ആയാൽ ഒരു മനുഷ്യൻ എങ്ങനെ തീരുമെന്ന് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ച ഒരാളാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട് അവിടെയും ഞാൻ പറയുന്നതാ എൻ്റെ നന്മ അറിയുന്ന ഒരുപാട് പേര് സിസ്റ്റത്തിലുണ്ടായിരുന്നു ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി ഉണ്ടാവില്ല എൻ്റെ സൈബി അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ആ വിശ്വാസങ്ങളുടെ ഒരു ഉത്തരം കൂടിയാണ് ഞാൻ അവർക്ക് നൽകിയത്